ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ മേടിച്ചിട്ടുള്ള എല്ലാവരും അവരുടെ നേരിട്ട് ചെക്ക് ചെയ്യുക. അതിലേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ബോണസ് ആയിട്ടുള്ള ഒരു പി ഡി എഫ് രൂപത്തിലുള്ള മെറ്റീരിയൽ അയച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ തന്നിട്ടുള്ളതിന്റെ ഒരു വ്യത്യസ്തമായ രൂപമാണ്. അതിനകത്ത് 2696 കോമ്പിനേഷനിലുള്ള മുറികളുടെ അളവുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിന് സീരിയൽ നമ്പര്, ലെങ്ത്, വിഡ്ത്, ലെങ്ത് പ്ലസ് വിഡ്ത്, ചുറ്റളവ്, കോർ വിരല്, പ്രയോറിറ്റി തുടങ്ങിയ രീതിയിലായിരിക്കും നമ്മളത് അയച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അളവുകളെടുത്ത സമയത്ത് നോക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പ്രശ്നമെടുത്ത് ഉപയോഗിക്കുന്ന രീതിയിലോ ചെയ്യാം. പ്രശ്നമെടുക്കണം നിർബന്ധമല്ല. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് മിനിമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അളവുകളും കാര്യങ്ങളും നോക്കുന്ന രീതിയിൽ ചെയ്താലും മതി. സ്റ്റഡി മെറ്റീരിയൽ മേടിച്ച ആളുകൾക്ക് ഒരു അഭിപ്രായം എന്നോട് പറഞ്ഞു എന്താന്ന് വെച്ചാല്, അവർക്ക് ഇപ്പൊ നിലവിലുള്ള ഒരു പ്ലാൻ പരിശോധിക്കാനായിട്ട് ഈ ടേബിൾ ഉപയോഗിച്ച് പറ്റും. പക്ഷെ ഡിസൈൻ ചെയ്യാൻ നേരത്ത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് മുറികളുടെ അളവുകൾ എടുക്കുന്നതെന്നുള്ളതിനെ പറ്റി ചില ആളുകൾക്ക് സംശയമുണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് ഒറ്റ വീഡിയോ കൊണ്ടൊന്നും അത് തീർക്കാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അതൊരു കോഴ്സായിട്ട്, ഒരു ചെറിയ പെയ്ഡ് കോഴ്സായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് ആ സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ബുക്ക് മേടിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കോഴ്സാണ്. ഇതിനകത്ത് മുറികളുടെ അളവുകളൊക്കെ എങ്ങനെയാണ് ഇടുന്നത് ഉൾപ്പെടെ, അതായത് ഒരു 5 പ്രോസസ്സിലൂടെയാണ് നമ്മളിത് ചെയ്തു പോകുന്നത്. 5 പ്രോസസ്സിലൂടെ ഇത് എങ്ങനെയാണ് ഫൈനൽ ഡ്രോയിങ് വരുത്തിയിട്ട് ആ ഫൈനൽ ഡ്രോയിങ് നമ്മൾ വാസ്തുക്കാരനെ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു 14 ദിവസത്തെ കോഴ്സിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 14 ദിവസം കിഴക്ക് ദർശനമായിട്ടുള്ള 14 വ്യത്യസ്ത തരത്തിലുള്ള ഫ്ലോർ പ്ലാനുകളാണ് നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ശ്രമിക്കുന്നത്. അതിനകത്ത് പല രീതിയിലുള്ള കോമ്പിനേഷനിലുള്ള അളവുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള കോമ്പിനേഷനിലുള്ള ഡിസൈൻ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് അളവുകൾ ഇടുന്നതൊക്കെയാണ് നമ്മളതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത്. അപ്പൊ ഇത് താല്പര്യമുള്ളവര് കാണുക, അതല്ലാതെ ഉള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഞാൻ ആദ്യം പറഞ്ഞൊരു 5 സ്റ്റെപ്പിലൂടെയാണ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാസ്തു മണ്ഡലം എങ്ങനെയാണ് ക്രമീകരിക്കുന്നതെന്നും അതിനകത്ത് ഔട്ടർ അളവ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആ ഒരു വാസ്തു മണ്ഡലം ക്രമീകരിക്കും. ആ വാസ്തു മണ്ഡലത്തിന് നമ്മൾ കൊടുക്കുന്ന രീതിയിൽ ക്രമീകരിച്ച് അതിന്റെ അതൊരു ഔട്ടർ അളവ് ക്രമീകരിക്കുകയും ചെയ്യുന്നതാണ് ആദ്യത്തെ പ്രോസസ്. രണ്ടാമത്തെ നമ്മുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ മുറികളുടെ ഡിസൈൻ എടുക്കുക. അപ്പൊ നമുക്കറിയാം ബെഡ്റൂമിന് എവിടെയാണ് കൊടുക്കേണ്ടത്, അടുക്കളൊക്കെ എവിടെയാണ്, ലിവിങ്ങിന് എവിടെയാണ്, ഡൈനിങ്ങിന് എവിടെയാണ്, ടോയ്ലറ്റ് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇ ബുക്കിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഇ ബുക്ക് ഉപയോഗിച്ചിട്ട് എവിടെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള പൊസിഷനുകളാണ് നമ്മൾ എടുക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ അതായത് മുറികളുടെ പൊസിഷനുകൾ എവിടെയാണെന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് ക്രമീകരിക്കേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ മുറികൾക്കെല്ലാം അളവുകൾ കൊടുക്കേണ്ടത്. അളവ് കൊടുക്കാനായിട്ട് നമുക്ക് 2600-900 കോമ്പിനേഷനുള്ള മുറികളുടെ അളവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പി ഡി എഫ് രൂപത്തിലുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് ഈ മുറികൾക്കെല്ലാം ഈ അളവുകൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്, അതാണ് എല്ലാവരും കൺഫ്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ആർക്കിടെക്ട് ആണെങ്കിലും എഞ്ചിനീയർക്കാണെങ്കിലും ഡ്രാഫ്റ്റർമാർക്കാണെങ്കിലും അതാണ് ഒരു പ്രശ്നമായിട്ടാണ്. അതിനെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ 14 ദിവസത്തെ കോഴ്സ്. അതായത് ഇപ്പൊ ഇതേപോലെ തന്നെ ഡിസൈൻ വരുന്നതിലോ 3 റൂമുകൾ ഒരേപോലെ വരികയാണെന്നുണ്ടെങ്കിൽ ആ 3 റൂമുകൾക്കും എങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ പ്രയോറിറ്റി ടേബിളിലുള്ള വെച്ചിട്ട് അളവ് കൊടുക്കുന്നതെന്നും, അതുപോലെ തന്നെ ഇപ്പൊ ഇതേപോലെ 2 മുറികൾ മാത്രം ഇങ്ങനെ വരികയും ഒരേ ലൈനിൽ വരികയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് നമ്മൾ അളവ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഒരു വലിയ മുറി കൊടുക്കുകയും ഞാൻ വലിയ മുറിയുടെ അതേ ഈക്വൽ ആയിട്ട് നമ്മൾ 2 ചെറിയ മുറികൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 മുറികൾക്കും എങ്ങനെയാണ് അളവ് കൊടുക്കേണ്ടത് എന്നും, അതുപോലെ തന്നെ ഇപ്പൊ 4 മുറികൾ ഇതേപോലെ 2 മുറിയുടെ 2 മുറി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4 മുറികൾക്കും എങ്ങനെയാണ് അളവുകൾ കൊടുക്കുന്നത്. ഇതേപോലെയുള്ള ആ ഒരു ടോപ്പിക്കിൽ വരുമ്പോഴത്തേക്കാണ് ഈ ടേബിൾ ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഇതിനകത്ത് അളവ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും ഒരു സംശയമായിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ 14 ദിവസത്തെ കോഴ്സ് കൊണ്ട് നമ്മൾ നോക്കുന്നത്. അപ്പൊ 14 ദിവസം കൊണ്ട് നമ്മൾ ഇതേപോലെയുള്ള ഡിസൈനുകൾ വരുവാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് അളവ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. 4ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വാസ്തു മണ്ഡലത്തിൽ നമ്മൾ ക്രമീകരിക്കാൻ നമ്മൾ ചേർന്നു. ആ വാസ്തു മണ്ഡലത്തിനകത്ത് മഹാമർമ്മങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യുകയും ആ മഹാമർമ്മങ്ങളിൽ ഭിത്തിയോ തൂണുകളോ ഒന്നും വരാത്ത രീതിയിൽ ഈ പറയുന്ന നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈഡ് അതിനകത്ത് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുറ്റത്തിന്റെ അളവിൽ അഡ്ജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഡിസൈൻ അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലാക്കാറുണ്ട്. അതാണ് 4ാമത്തെ പ്രോസസ്. 5ാമത്തെ പ്രോസസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൈനൽ ഡ്രോയിങ് വരണം. അപ്പൊ ഫൈനൽ ഡ്രോയിങ് വരയ്ക്കാൻ നേരത്ത് അതിനകത്ത് ഔട്ടർ അളവ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതുപോലെ മുറികൾക്ക് നമ്മുടെ പൊസിഷൻ കൊടുത്തിട്ട് മുറികളുടെ ഉള്ളളവ് കൊടുത്തിട്ട് അത് ഏത് കോൾക്കണക്കിലാണെന്നുള്ള കൃത്യമായിട്ട് എഴുതി എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതെങ്ങനെയാണ് നമ്മൾ ക്ലയന്റിന് കൊടുക്കേണ്ടത്. ആ ക്ലയന്റിന് കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് ക്ലയന്റിനോട് തന്നെ പറയുക വീടിന്റെ അടുത്തുള്ള ഒരു വാസ്തുക്കാരനെ കൊണ്ട് നിർബന്ധമായിട്ട് കാണിക്കുക, ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എടുക്കാൻ പറയുക. അതാണ് നമ്മൾ ചെയ്യുന്ന 5ാമത്തെ പ്രോസസ്. എങ്ങനെയാണ് നമുക്ക് ഫൈനൽ ഡ്രോയിങ് നമ്മൾ ക്ലയന്റിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് 5ാമത്തെ പ്രോസസ്. ഇനി ഈ കോഴ്സിനെ പറ്റി ആൾക്കാരുണ്ടാവുന്ന സംശയങ്ങൾ എന്ന് വെച്ചിട്ട് ഇതൊരു വാസ്തു കോഴ്സ് ആണെന്ന് ചോദിച്ചാൽ ഇതൊരു വാസ്തു കോഴ്സ് അല്ല.
ഇത് വാസ്തുവിന്റെ വാസ്തുഭൂഷണ വാസ്തുവാചാര്യ അല്ലെങ്കിൽ വാസ്തുവിന് നിർബന്ധമായിട്ടുള്ള ഒരു കോഴ്സ് ഒന്നും അല്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ട്, എഞ്ചിനീയർ, ഡ്രാഫ്റ്റർമാര് തുടങ്ങിയ വാസ്തുവായിട്ട് ഒരു ബന്ധവുമില്ലാതെ വാസ്തുവായിട്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാളുകൾക്ക് ഒരുപോലെ 72 സെന്റിമീറ്റർ ഇതെല്ലാം കോർക്കണമെങ്കിൽ അളവുകൾ മാത്രം ക്രമീകരിച്ച് ഇതെങ്ങനെയാണ് നമ്മൾ ക്രമപ്പെടുത്തി വലിയ തെറ്റില്ലാതെ ഒരു വാസ്തുക്കാരനെ കൊടുക്കുന്നത്. നമ്മൾ ഇത് ഇത്രയും പഠിച്ച കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ വാസ്തുക്കാരനെ കാണിക്കരുതെന്നല്ല, നിർബന്ധമായിട്ട് നിങ്ങൾ വാസ്തുക്കാരനെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ക്ലയന്റിനോട് കാണിക്കാറുണ്ട്. പക്ഷെ നേരത്തെ നിങ്ങളൊരു 10 തെറ്റ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വരത്തില്ല, നിങ്ങൾ ഒന്നോ രണ്ടോ തെറ്റ് അതിന് കൂടുതൽ ആവശ്യം വരത്തില്ല, അത് ഞാൻ ഗ്യാരണ്ടി തരാം. അതായിരിക്കും നമ്മുടെ ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വേറെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാൻ എല്ലാം വരച്ച് റെഡിയാക്കി ക്ലയന്റിനെ കൊടുത്തു കഴിഞ്ഞു, ക്ലയന്റ് നമ്മുടെ വാസ്തുക്കാരനെ കൊടുത്തു, ആ വാസ്തുക്കാരൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഫീഡ്ബാക്ക്, അതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങൾക്ക് ചെയ്തത് ശരിയായിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇത് ആരെങ്കിലും പഠിക്കാൻ പറ്റും. ഇത് പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാൽക്കുലേഷൻ ചില കണക്കുകൾ, കാരണം അറിയാം മുറികളുടെ അളവുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കും, കോമ്പിനേഷൻ അളവുകളാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ചെറിയ മാത്തമാറ്റിക്കൽ സ്കിൽ മാത്രം ഉണ്ടായാൽ മതി, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് ക്യാഡ് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ, ഡ്രോയിങ് കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ അറിയാം. അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സ്കില്ല് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ഇനിയിപ്പൊ ക്യാഡ് ഡ്രോയിങ് വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ പേപ്പറും പേനയും വെച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾ വരച്ചിട്ട് നിങ്ങൾ നിങ്ങളെ എഞ്ചിനീയർ കൊടുക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടത് കുഴപ്പമില്ല. പക്ഷെ ആ ഒരു കാൽക്കുലേഷൻ മെത്തേഡിന്റെ ഒരു രീതിയാണ്. അപ്പൊ കണക്കുകൾ കൂട്ടാൻ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ, കാരണം നമ്മൾ ഓൺലൈൻ വഴിയാണ് ക്ലാസ് എടുക്കുന്നത്, അപ്പം അത് ലാപ്ടോപ്പിലാണെങ്കിലും അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിലും കണ്ടുകൊണ്ട് ഇത് മനസ്സിലാക്കി എടുക്കാൻ, അതുപോലെ തന്നെ നോട്ടുകളെല്ലാം നമ്മൾ ആ സമയത്ത് പറയുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് കമ്പ്യൂട്ടർ എടുത്ത് നോക്കുകയോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അറിവുണ്ടായിരിക്കുന്നത് മാത്രമേ ഇത് റിക്വയർമെന്റായിട്ട് നമ്മൾ പറയുന്നു. ഈ ഒരു കോഴ്സ് ഞാൻ പറയുന്നത് സീറോ മുതലാണ്, പക്ഷെ നിങ്ങളുടെ നോളജ് സീറോ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചെയ്തു. ഈ 14 ദിവസത്തെ കോഴ്സ് ആണെന്ന് പറഞ്ഞു, 14 ദിവസത്തെ സമയം എപ്പോഴാണ് ഞാൻ എല്ലാവർക്കും പറ്റുന്ന സമയത്താണെന്ന് പറഞ്ഞു. ഇത് പ്രീ റെക്കോർഡ് വീഡിയോ ആണ്, നേരത്തെ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള 14 ദിവസം കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് തന്നെ നിങ്ങൾക്ക് ലിങ്ക് എത്തും. 5 മണിക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര നല്ല, എന്നിട്ട് രാവിലെ എണീറ്റ് 6 മണിയായിട്ടാണ് നിങ്ങൾ കാണുന്നത്, രാവിലെ 7 മണിയായിട്ടുണ്ട്. നിങ്ങളുടെ സമയം എന്താണോ ആ സമയത്ത് തന്നെ എപ്പോഴും അതിന്റെ അന്നത്തെ വീഡിയോ അന്ന് തന്നെ കണ്ട് അതിന് എഴുതേണ്ട നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ അത്ര നല്ല കാര്യം. പിന്നെ ഒരു സംശയം, ഇത് ലൈഫ് ടൈം മാക്സ് ആണോ? ഇത് ലൈഫ് ടൈം മാക്സ് ആണ്. ഇത് ഒരു തവണ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 14 വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പിന്നെയും കാണാൻ പറ്റും. ആ രീതിയിലുള്ള ലിങ്ക് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതിൽ സ്റ്റഡി മെറ്റീരിയൽ വേറെ വരുന്നുണ്ടോ? ഇതിൽ സ്റ്റഡി മെറ്റീരിയൽ ഈ ഒരു ഫ്ലോർ പ്ലാൻ റെഡിയാക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു മെറ്റീരിയൽ കൂടെ വേറെ തരുന്നുണ്ട്. അത് ഏകദേശം 50 പേജുള്ള മെറ്റീരിയൽ ആണ്. പക്ഷെ നേരത്തെ തന്നിട്ടുള്ള അതേ മുറികളുടെ അളവുകളുടെ വേറൊരു പ്രത്യേക രീതിയിലുള്ള കോമ്പിനേഷൻ, പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് മാത്രമുള്ളൂ. നേരത്തെ ഉള്ള ആ സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ്, അതിന് വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുകൂടാതെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ സ്ക്വയർ ഫീറ്റ്, ഒരു ഏകദേശം ആവറേജ് എത്ര, ഒരു മിനിമം തൊട്ട് മാക്സിമം വരെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഓരോ മുറികൾക്ക് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഓരോ കോൾപ്പണൊക്കെ ഏതൊക്കെ കോൾപ്പണൊക്കെ നമ്മൾ ഏതൊക്കെ കൊടുക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അത് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് നോട്ടുകൾ കൂടെ നമ്മൾ തരുന്നുണ്ട്. അത് നിങ്ങൾ കൂടുതൽ ടാക്സ് ആണ്. ഈ പറയുന്ന നോട്ടുകളൊന്നും വേറെ എവിടെയും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നോട്ടല്ല, ഇതെല്ലാം ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്ത് ചെയ്തിട്ടുള്ള നോട്ടുകളാണ്. സമയമെടുത്ത് ഞാൻ ചെയ്തിട്ടുള്ള ആ കോഴ്സുമാണ്, സമയമെടുത്ത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള നോട്ടുകളും കാര്യങ്ങളുമാണ് ഞാൻ തരുന്നത്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ഈ ബുക്കും ജി ബി വീഡിയോയും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതായത് ഒരു നോട്ടുകളും വേറെ എവിടെയും കിട്ടാത്ത നോട്ടുകൾ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ള നോട്ടുകളോ ില്ല കാരണം ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഒരു ആർക്കിടെക്ട് പ്രോജക്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ്മാൻ പ്രോജക്റ്റിലുള്ള രീതിയിൽ മാത്രമാണ്, വാസ്തു പ്രോജക്റ്റിലുള്ള രീതിയിലല്ല നമ്മൾ കോഴ്സ് ചെയ്തു. അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ എല്ലാം തയ്യാറാക്കി. ഈ 14 ദിവസത്തെ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് വീഡിയോ എല്ലാം കാണുമെന്നുള്ളതാണ് സംശയം. തീർച്ചയായിട്ടും കാണും, കാരണം നമ്മൾ 14 ദിവസത്തെ പ്രോഗ്രാമിന്റെ 14 വീഡിയോ നിർബന്ധമായിട്ട് തന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സംശയമുള്ള കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതെല്ലാവർക്കും മനസ്സിലാകാത്ത എന്തെങ്കിലും ടോപ്പിക്കുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോയിലേക്ക് ഇത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലൈഫ് ടൈം, അത് എപ്പോഴാണോ ഈ 14 ദിവസത്തെ കോഴ്സിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തത് അതെല്ലാം നിങ്ങൾക്ക് ലൈഫ് ടൈമിൽ നിൽക്കുന്നത് നിർബന്ധമായിട്ട് നിർമ്മിക്കും. ആ കാര്യം ഞാൻ ഗ്യാരണ്ടിയാണ്. നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ 11ാം തീയതിയാണ്. അപ്പൊ ജൂലൈ 11ാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ബുക്ക് മേടിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ കോഴ്സ് അല്ലെങ്കിൽ 14 ദിവസത്തെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ 9ാം തീയതിയാണ്. ജൂലൈ 9ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതിന് മുമ്പേ തന്നെ ജൂലൈ 9ാം തീയതിക്ക് മുമ്പേ തന്നെ താല്പര്യമുള്ളവർ ഇതിൽ പേയ്മെന്റ് അടച്ച് ചെയ്യുകയാണ്. ഇതിന്റെ പേയ്മെന്റ് വരുന്നത് 1500 രൂപയാണ് വരുന്നത്.
ഈ 1500 രൂപയുടെ ഈ ഒരു കോഴ്സിന് വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വാല്യൂ ഫോർ മണിയേക്കാളും കൂടുതൽ വാല്യൂ ഫോർ ടൈം ആണോ. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റുമാനൂർ ഉള്ള ഒരു ക്ലയന്റ് അദ്ദേഹത്തിന്റെ ക്ലയന്റിന് വേണ്ടിയിട്ട് ഒരു ആർക്കിടെക്ട് ഹോട്ടൽസിനുള്ള ഒരു ആർക്കിടെക്ട് ആണ് നമുക്ക് ഡിസൈൻ ഇട്ടത്. അവര് ഡിസൈൻ ഇട്ടത് 3 ഡിസൈൻ ആണ് എനിക്ക് അയച്ചത്. ആ 3 ഡിസൈൻ എന്ന് പറയുന്നത് അവർ 3 ദിവസത്തിന് മോളിൽ സമയമെടുത്ത് ചെയ്തിട്ടുള്ള നല്ല ഡിസൈനുകളാണ്. പക്ഷെ ആ 3 ഡിസൈനിലും അവർ ബേസിക് ആയിട്ട് നോക്കേണ്ട വാസ്തുവിന്റെ കാര്യങ്ങളൊന്നും നോക്കാതെ അയച്ചതുകൊണ്ട് എനിക്കത് നോ പറയേണ്ടി വന്നു. എനിക്ക് തന്നെ സങ്കടം വന്നില്ല. കാരണം അവരുടെ 3 ദിവസത്തെ പ്രയത്നം എനിക്ക് ഒറ്റ വാക്കുകൊണ്ട് സോറി എന്ന് പറയേണ്ടി വന്നില്ല. അത് എനിക്ക് സങ്കടമാണ്. അത് ലേഡിയാണ്. അന്നേരത്തേക്കും അതുവരെ അവര് എനർജറ്റിക് ആയിട്ട് സംസാരിച്ച് അവർ ആ പ്ലാൻ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് സോറി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ടൈം ഒരു ആവശ്യം നഷ്ടപ്പെടില്ല. കാരണം ഇത് 14 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ 15-ാം ദിവസം മുതൽ നിങ്ങൾക്ക് നിങ്ങളൊരു വാസ്തുക്കാരനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ദിവസം 3 ദിവസം ചെയ്യുന്ന മൊത്തം തെറ്റാണ്, ഇത് മൊത്തം മാറ്റിയിട്ട് വേറൊരു ഡ്രോയിങ് വരയ്ക്കാനുണ്ട്, ഒരു കാരണവശാലും വരില്ല. ആ വാല്യൂ ഫോർ ടൈം എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഗ്യാരണ്ടി തരും. ആ വാല്യൂ ഫോർ ടൈം എന്ന് പറഞ്ഞ കാര്യം നിങ്ങളുടെ വാല്യൂ ഫോർ മണി എന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ അത്രയും സമയം നിങ്ങളാവുകയും അത്രയും തന്നെ നിങ്ങൾ സമയം ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർക്ക് ഒരു ഡ്രാഫ്റ്റർമാർക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇവർക്കാണ് ഈ 3 പേരെയാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഇവർക്ക് 3 പേർക്കും ഇപ്പൊ നിലവിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തേക്കുന്ന ഒരു കോഴ്സാണ്. 14 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 15-ാം ദിവസം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉറപ്പാൻ കൃത്യമായിട്ട് വരയ്ക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് റിസൾട്ട് 15-ാം ദിവസം നിങ്ങൾക്ക് റിസൾട്ട് 15-ാം ദിവസം തന്നെ നിങ്ങൾ വാസ്തുക്കാരനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ 14 ദിവസം ചെയ്തതിന്റെ റിസൾട്ട് എന്താണെന്ന്. 14 ദിവസം കൊണ്ട് വാസ്തു മുഴുവൻ പഠിപ്പിച്ചു തരാം എന്നല്ല ഞാൻ പറഞ്ഞത്. 14 ദിവസങ്ങൾ കൊണ്ട് വലിയ തെറ്റുകളില്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾ 15-ാം ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഫ്ലോർ പ്ലാൻ വരച്ചിട്ട് നിങ്ങൾ ക്ലയന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വാസ്തുക്കാരനെ ഇതിന്റെ അടുത്തുനിന്ന് കൊടുക്കുക. എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം നിങ്ങൾക്ക് റിസൾട്ട് പറയുന്നതായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.